ഹലോ, അപ്പം ഞാനിന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു ഗാർലിക് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ ഗാർലിക് റൈസ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കൊരു 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിക്കുന്നത്. ഇതിനകത്തേക്കൊരു 1 ടീസ്പൂൺ കടുകാണ്. നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ 2 ടീസ്പൂൺ ചന്നാദാൽ, മറ്റേ പീസ് പരിപ്പ്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 ടീസ്പൂണ് ഉഴുന്നത്, ഉഴുന്ന് പരിപ്പ്. അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്നൊരു വറവ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി. ഇത് 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 കപ്പ്. ഇതുപോലത്തെ കപ്പിൽ 1/2 കപ്പ് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതാണ്. ഇതൊരു 4 ഉണ്ടമുളകാണ്. അത് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ 4 ഇട്ടിട്ടുണ്ട്, അതൊന്ന് ചതച്ചത്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും ഒരു 1 ടീസ്പൂൺ, ഇതിപ്പോൾ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ്, അതും കൂടി ഒരെണ്ണം കുറച്ചിട്ടേക്കണം. ഇത് ജിഞ്ചറിൻ്റെയാണ്, അത് ഒരു 2 ടീസ്പൂണാണ്. ഞാൻ ചിക്കൻ ഇടുന്നുണ്ടല്ലോ. ഇതിനകത്തേക്ക് ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവിന് വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇവിടെ എരിവ് ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിച്ചത്. 2 ചെറിയ കഷ്ണം പട്ടയാണ്. ഇതൊരു ഇലയാണ്, മറ്റേ ബേലീഫാണ്. ഇത് ചെറുതായതുകൊണ്ട് ഞാനൊരു 2-3 എണ്ണം, വളരെ ചെറുതാണ്. 1 ടീസ്പൂൺ ഗരം മസാല, 1 വലിയ സവാളയാണ് കേട്ടോ, വളരെ ചെറുതായിട്ട് മറ്റേ ക്രഷ് ചെയ്തെടുത്താണ് ഞാൻ അതിനകത്ത്. അത് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി, കാരണം ഇതിനകത്ത് ഈ വെള്ളം ഉള്ളതുകൊണ്ട് ബാക്കിയൊക്കെ ഒന്നും നന്നായിട്ടൊന്നും മുരിഞ്ഞ് കിട്ടില്ല, അതാണ് ഇത് ഏറ്റവും ലാസ്റ്റ് ഇടുന്നത്. ഇത്തിരി എണ്ണ ഇത്തിരി കുറഞ്ഞപ്പോഴേ ഞാൻ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുവാണ്. നാം വെളിച്ചെണ്ണ ഒഴിക്കരുത്, അല്ലാതെ സൺഫ്ലവർ ഓയിലോ, ഇതിപ്പോൾ ഒരു സിസേമി ഓയിലാണ്, ഇതാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാനൊരു 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 2 മണിക്കൂറിന് മുമ്പ്. ബിരിയാണി റൈസാണ്, അത് ഇതേപോലത്തെ കപ്പിൻ്റെ 2 കപ്പ്, അത് ഞാൻ ഇടുവാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ടരി താഴെ പോയി, അതെടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ഇനി 2 കപ്പ് റൈസല്ലേ, അപ്പം ഞാൻ 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാനൊരു 2 കപ്പ് ഇത് കുതിർത്തിട്ട വെള്ളം തന്നെയാണ് എടുക്കുന്നത്, കാരണം റൈസ് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുന്നത്, അപ്പോൾ ആ വെള്ളം ഞാൻ കളയുന്നില്ല, അതാണ് എടുക്കുന്നത്. ഇനി ഞാൻ ഫുൾ ഫ്ലെയിമിലാണ്, ഇതുവരെ മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി ഫുള്ളിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല തിള വന്നു കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ് മൂടി വെക്കണം. ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ തുറന്നു വെച്ചിട്ട് നല്ല തിള വരണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. മെയിൻ കാര്യം മറന്നുപോയേ, ഉപ്പ്. ഞാനൊരു 1/2 സ്പൂണാണ് ഇടുന്നത്.
ഇനി ഞാൻ ഇത് അടച്ചു വെക്കാൻ പോവാണ്. നല്ല തിള വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ തുറന്നു നോക്കുവാണ്. ഞാൻ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്തിട്ടില്ല. നോക്കട്ടെ, നല്ല സ്മെല്ലാണ്. എന്താ വെള്ളമൊക്കെ പറ്റി കറക്റ്റ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഒരു കളറിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നേ, അപ്പോൾ ഒന്നരയല്ല ഒരു 2 പിഞ്ചും കൂടി ഇടുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യട്ടെ. ഇത് ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗാർലിക് ചിക്കൻ റൈസ്. അപ്പം അത് നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടത്തിൽ മറക്കാതെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു.